ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആലപ്പുഴയുടെ ചില ഭാഗത്തും അതുപോലെ എറണാകുളത്തെ പറവൂറിലെ ചില ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇറങ്ങിയ ഒരു സംഘം മോഷ്ടാക്കൾ അവരെ കുറുവ മോഷ്ടാക്കൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ കുറുവെന്നുള്ളത് പേരിട്ടത് നമ്മളല്ല തമിഴ്നാട് ഇൻ്റലിജൻസാണ് ഇവർക്ക് ഈ പേരിട്ട് കൊടുത്തത് കാരണം ഈ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാ നേരത്തെ പുറത്തെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഒക്കെ കേൾപ്പിച്ച ആളുകളെ കൊണ്ട് വാതിൽ തുറപ്പിച്ച് അവരെ ആക്രമിച്ചു ആക്രമിച്ചുപോലും മോഷണം നടത്താൻ സാധ്യതയുള്ള ഒരു സംഘമാണ് ഇവർ തിരുട്ടു ഗ്രാമത്തിലെ ആളുകളുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നവരുണ്ട് തിരുട്ടു ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ സത്യസന്ധരും ഓണസ്റ്റായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞ ഒരു കാലത്ത് തിരുട്ടു ഗ്രാമത്തിൻ്റെ വിദൂര ബന്ധമുള്ള ചില ആളുകളാണ് ഈ കുറുവ മോഷ്ടാക്കൾ എന്ന പേരിൽ കേരളത്തിലിറങ്ങിയിരിക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തിയിലാണ് ഇവരുടെ താമസം രണ്ട് സ്ഥലങ്ങളിൽ ഇവർ മോഷണം നടത്തി അപ്പോൾ പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടുപേരും ഈ കുറുവക്കാരാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസിന് ഏതാണ്ട് ഒരു സ്ഥിരീകരണം വന്നു ഈ കുറുവ തന്നെ ഈ മാത്രമല്ല ഒരു കുറുവാക്കാരൻ്റെ മൂക്കിടിച്ച് പരുത്തിയായിരുന്നു നമ്മുടെ ഒരു ട്രെയിനർ അപ്പോൾ അയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ആലപ്പുഴയിൽ നിന്ന് ആദ്യം പുന്നപ്പറയിൽ വന്ന ആ കുറുവാക്കാരനല്ലേ അവൻ്റെ കാര്യവും മറ്റു വിശദാംശങ്ങളും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മനീഷ് മഖിവാൽ നമുക്കൊപ്പം ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് നമ്മൾ എന്തിനാണ് ഈ ഉച്ചയ്ക്ക് ഒന്നാം തീയതി രാവിലെ ഈ കുറുവാ കുറുവാക്കാരെക്കുറിച്ച് പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് തോന്നും കാരണം പക്ഷേ ഭീതി പടർത്താൻ ഇവരും മതി കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് മുളയിലെ നുള്ളാൻ വേണ്ടി കൂടിയാണ് നമ്മളിത് രാവിലെ കൊടുക്കുന്നത് പറയും Uh, good morning, S K N. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പത്തിലധികം ശ്രമങ്ങളും ഒപ്പം തന്നെ നാല് മോഷണ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായും മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലുമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് മണ്ണഞ്ചേരിയിലുണ്ടായ ഒരു മോഷണ കേസും മോഷണക്കേസും പുന്നപ്രയിലുണ്ടായ പുന്നപ്ര തൂക്കുകുളത്തുണ്ടായ കേസിനും പിന്നിൽ സംഘമാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് മാത്രമല്ല ഈ രണ്ട് സംഭവങ്ങളിലും ഈ രണ്ട് രണ്ട് കേസുകളിലും എത്തിയിട്ടുള്ളത് രണ്ട് മോഷ്ടാക്കളാണ് വീടിനുള്ളിൽ കടന്ന ഒരാൾ പറ്റിയുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായ കാര്യം ഇന്നലെ ഒരു ഒരു കളരി ട്രെയിനർ മായിട്ടൊരു മൽപിടുത്തം ഉണ്ടായിരുന്നു ഈ കുർവാസകത്തിൽ ഒരാളുമായിട്ട് ഉണ്ടായിരുന്നു അയാളുമായി ഈ ഇടിയുണ്ടാക്കുന്ന സമയത്ത് അയാൾ നിലവിളികൊണ്ട് കറുപ്പയ്യ സ്വാമി എന്ന് വിളിച്ചു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി ഈ കൂട്ടത്തിൽ ഈ കറുപ്പയ്യ സ്വാമി എന്നൊരാൾ ഈ കുറുവ സംഘത്തിന്റെ നേതാവാണെന്ന് പോലീസ് സംശയിക്കുന്നു ഇയാൾ മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്തും മോഷണം നടത്തിയിരുന്നു ആ കേസിലും ഇയാളെ പിടികൂടാനുണ്ട് ഇയാൾ മണ്ണഞ്ചേരിലെത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒരു വീടിന്റെ മുൻപിൽ കൂടി നടന്നു വരുന്ന ഭാഗം ഉടുപ്പില്ല ഒരു ബെർമുട മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ഈ അതിനുശേഷം അത് നടന്നത് കഴിഞ്ഞ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പുന്നപ്ര തൂക്കുകുളത്തുമുണ്ടായ മോഷണത്തിൽ ഇയാൾ വന്നിട്ടുണ്ട് ഇയാളുടെ മുഖം വ്യക്തമാകുന്ന സിസിടിവി ദൃശ്യത്തിലെ സ്റ്റില്ലിൽ നിന്നും അയാൾ തന്നെയാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ വ്യാജ പ്രചരണങ്ങൾ കാര്യമായി നാട്ടിൽ നടക്കുന്നുണ്ട് ഈ കുറുവാ സംഘത്തിന്റെ പേരിൽ മറ്റു ചില ആളുകൾക്ക് കൂടി മോഷണം നടത്താൻ ഉള്ള പാകത്തിനുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പോലീസ് അത് ദൂരീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇന്നലെ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ ഇന്നലെ ആലപ്പുഴ തലവടിയിലും ആലപ്പുഴ പള്ളാത്തുരുത്തിയിലും രണ്ടു പേരെ നാട്ടുകാർ പിടികൂടി രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ് ഇവർ മോഷ്ടാകൾ ഈ നാട്ടുകാർ സംശയിച്ചു പക്ഷേ ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ഇവർക്ക് മോഷണ സംഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പോലീസ് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം സാധാരണയായി ജനങ്ങൾ ആരെയും കൈകാര്യം ചെയ്യേണ്ട ജനങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ട ആരെയും വിചാരണ നടത്തണ്ട പക്ഷേ രാത്രി കാലങ്ങളിൽ പോലീസും ജനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ജാഗ്രത സമിതി രൂപീകരിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി പോലീസിന് ആരൊക്കെ രാത്രികാലങ്ങളിൽ ഇറങ്ങുന്നുണ്ട് പെട്രോളിങ്ങിന് ഇറങ്ങുന്നുണ്ടെന്ന ലിസ്റ്റൊക്കെ അടക്കം കൊടുത്ത ശേഷമാണ് അത്തരത്തിൽ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പോലീസുമായി ചേർന്നു കൊണ്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് ഇനി ഈ ട്രെയിനർ കൊടുത്ത വിവരമനുസരിച്ചുള്ള രേഖാചിത്രം ഇന്ന് പുന്നപ്ര പോലീസ് പുറത്തുവിടും ഈ കറുപ്പയ്യ സ്വാമി എന്നൊരാൾ ഈ സംഘത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഇതിനു മുൻപ് നടത്തിയിട്ടില്ല പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ ഇയാൾ സമാനമായ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല ഈ രണ്ടുപേർ മാത്രമല്ല പക്ഷേ കായംകുളത്തും ചേർത്തലിലും എത്തിയത് ഇവർ തന്നെയാണോ എന്ന് പോലീസ് ഉറപ്പില്ല അതുപോലെ തന്നെ മണ്ണഞ്ചേരിയിൽ നിന്ന കോമളപുരത്ത് സംഘമാണെന്ന സംഘമാണെന്നേരത്ത് ഉറപ്പില്ല പക്ഷേ ഇപ്പോൾ മണ്ണഞ്ചേരിയിലും പുന്നപ്രലും എത്തിയിരിക്കുന്നത് കുറുവാ സംഘമാണെന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഏഴംഗ സ്പെഷ്യൽ സ്ക്വാഡ് കൂടി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എസ് കെ എൻ മനീഷ് നൽകിയത്